Hello friends, assalamu alaikum. Welcome to my channel. Inna korchu varieties aayittulla indoor plants aanu parichayapeduthunathu. Idu veettil sit out il side laayittu vechittullana korchu varieties aayittulla lucky bamboo inde thanne ilagalde pala pala color variation aanu ee side il korchu bottle laaki vechittullathu. Pinne ee side il idu drag and reflexia aanu vechittullathu. Pinne oru palm vechittund. Ini idu oru kalathiya aanu. Adu cheradayittu hang cheyyunna model kalathiya aanu. Ne idu kalathiyade oru spring model varuna oru leaf ulladana ee kalathiya. Idu nalla oru indoor plants aanu. Idum kalathiya aanu. Idinte bushy aayittulla undu. Bushy aavatha type undu. Idinokke cheriya sunlight mathi. Appo namukku agathu vekkanum ellam nalla oru plant aanu. Adu adhigam caring onnum venda. പിന്നെ ഇതൊക്കെയാണെങ്കിൽ കുറച്ച് ഈ 10 മണിയുടെ ഒക്കെ മോഡൽ ഒരു ഊട്ടി പ്ലാന്റിന്റെ ഒക്കെ ഒരു ടൈപ്പ് ആണ് അത് ഇവിടെ കുറച്ച് ഒരു സ്റ്റാൻഡിനകത്ത് കുറച്ച് ബോട്ടിലിനകത്തും പൊട്ടി കപ്പിനകത്തൊക്കെ കുറച്ച് മണി പ്ലാന്റ്സും ഒക്കെ അതിന്റെ വെറൈറ്റീസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു ശതാവരി കിഴങ്ങാണ് ഇത് ഇപ്പോ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് പിന്നെ നമ്മുടെ പനിക്കൂർക്ക ഇത് നല്ല ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു ഇതിന്റെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ആ ലീഫിന്റെ അറ്റത്ത് ഒരു വൈറ്റ് കളർ ഷേഡ് വരുന്നതാണ് അതിന്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ചെറിയൊരു ഇത് ഹാംഗിംഗ് പോട്ട് ആയിട്ട് ഇടാം അത് നല്ല ഹാംഗ് ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പ് ആണ് അത് ഇതെന്ന് വെച്ചിട്ട് ഇത് പൈനാപ്പിളിൻ്റെ ആ ഒരു മണ്ടവശം ഇരിക്കുന്ന പോലത്തെ ഉള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ശരിക്കും ഇതിൻ്റെ പേരെന്തോന്ന് അറിയത്തില്ല ഇത് നമുക്ക് ഈ ചെടിയുടെ നഴ്സറിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ നേരെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല കളറാണ് അത് കാണാൻ തന്നെ ഇതൊക്കെ ഒട്ടും തന്നെ വെള്ളമോ അല്ലെങ്കിൽ സൺലൈറ്റോ വേണ്ടാത്ത ഒരു ടൈപ്പാണ് ഇതെല്ലാം ഇതും കലാത്തിയുടെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഇത് കണ്ടാൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാന്നേ പറയത്തുള്ളൂ അത്ര നല്ല കട്ടിക്ക് പേപ്പർ പോലൊക്കെ ഇരിക്കുമോ ഇത് അലോക്കേഷ്യയുടെ എലിഫൻറ്റ് ഇയർ ഇതും മറ്റേ ലൈറ്റ് ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റോ അല്ലെ സൺലൈറ്റോ അല്ലെങ്കിൽ അത്ര വെള്ളമോ അങ്ങനൊന്നും വേണ്ടാത്ത അധികം കെയർ വേണ്ടാത്ത ഒരു ഇത് ടൈപ്പുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും ഇത് അഗ്ലോണിമിയ ഇതാണെങ്കിൽ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് അഗ്ലോണിമിയയുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണിത് ഇത് ഫിലോഡെൻഡ്രോൺ ആണ് ഇത് ഞാനിപ്പോൾ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അല്ലാതെ നട്ടാലും അത് നല്ല പടർന്ന് കയറിപ്പോകുന്ന ടൈപ്പാണത് ഇതാണ് ലൊക്കേഷ്യയുടെ റെഡ് വെൽവെറ്റിനകത്ത് ഉള്ളൊരു വേറെ ടൈപ്പ് കളറാണ് ഇത് പർപ്പിൾ ഷാംറോക്സ് ഇത് ഏകദേശം ഒരു ബട്ടർഫ്ലൈ ഒക്കെ പോലാണ് ഇതിരിക്കുന്നത് ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് അടഞ്ഞ് വരും ഈ ലീഫെല്ലാം ഇതിൻ്റെ ലീഫാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുടെ ഇത് പോൾക്കാഡോട്ട് ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് കളറുണ്ട് ഇത് ഗ്രീനിനകത്ത് റെഡ് ഒരു പിങ്ക് ഷെയ്ഡും ഇത് ഗ്രീനിനകത്തൊരു ക്രീം കളർ ഷെയ്ഡും വരുന്നുണ്ട് ഇത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളറ് ലീഫുള്ളതാണിത് ഇതും സിങ്കോണിയത്തിൻ്റെ ഒരു ബ്രൗൺ കളർ ഒരു കോഫി കളറൊക്കെ വരുന്ന ഒരു ഷെയ്ഡാണ് ഇത് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇതാണ് കൂടുതലൊരു ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് പിന്നെ മുളയാണിത് അപ്പം ഇതിനകത്ത് ഈ ഒരു ലീഫിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത് ഇതിപ്പോൾ ഒരു ഗ്രീനിനകത്ത് വൈറ്റ് സ്ട്രിപ്സ് ഉണ്ടെങ്കിലും അടുത്തൊരു ലീഫ് എടുത്ത് നോക്കുമ്പോൾ ഫുള്ള് വൈറ്റിനകത്ത് ഒരു ഗ്രീൻ സ്ട്രിപ്പേ കാണും ചില ലീഫ് നോക്കുമ്പോൾ ഫുള്ള് വൈറ്റ് ആയിരിക്കും ഇത് നല്ലൊരു വെറൈറ്റിയാണ് നേരിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളതാണത്
ഇതുപിന്നെ എല്ലാവരും ഇതിന് മുമ്പിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. സ്റ്റാൻഡിനകത്ത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തത് ഇതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിനകത്ത് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഈ രണ്ട് മൂന്ന് ഒരു ഇൻഡോർ പ്ലാന്റ്സേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനൊന്നും ഒട്ടും സൺലൈറ്റ് വേണ്ടാത്തതാണ്. ഇത് കാറ്റ്കസ്, ഇത് ഇതിൻ്റെ തന്നെ ഒരു ഗ്രീനും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോത്തോസിൻ്റെ ഒരു ഗ്രീൻ, ഒരു ലൈറ്റ് ഒരു മിൽക്കിൻ്റെ ഒരു പൗഡറിൻ്റെ ആ ഒരു വൈറ്റുമാണ്. ഈ പോത്തോസ് എങ്ങനെ ഇങ്ങനെ ബുഷിയായിട്ട് വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ഇടാം. ഇത് സീസി പ്ലാന്റ്, ഇതും ഇതിന് അധികം വെള്ളമൊന്നും വേണ്ട. അത് നല്ല നല്ല ഒരു നമ്മുടെ റൂമിനകത്ത് ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ സീസി പ്ലാന്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീട്ടിൽ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ഇൻഡോർ പ്ലാന്റ്സുകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യുമോ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കേ.